എവിടെ അടിച്ചമർത്തലുണ്ടോ അവിടെയാണ് വിപ്ലവം ജനിക്കുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതാണ്. അടിച്ചമർത്തലിനെതിരായി ഉയർന്നു പൊങ്ങിയ വിപ്ലവമാണ് കമ്മ്യൂണിസമായത്. പക്ഷേ ഇപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിച്ചമർത്തലുകൾക്കെതിരെ വിപ്ലവം ഉയരുകയാണ്. പ്രധാന നേതാക്കളെ തരം താഴ്ത്തിയതിനു പിന്നാലെ മലപ്പുറം പൊന്നാനിയിലും പെരിന്തൽമണ്ണയിലും CPM പ്രാദേശിക നേതൃത്വങ്ങൾക്കിടയിൽ ഭിന്നതയും പ്രതിഷേധവും ഉയരുകയാണ്. പൊന്നാനിയിലെ 3 ലോക്കൽ സെക്രട്ടറിമാർ തീരുമാനം തിരുത്തണമെന്ന് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു. ജനകീയ നേതാക്കളെ തരം താഴ്ത്തിയതിൽ പെരിന്തൽമണ്ണയിലും CPMനുള്ളിലും അമർഷം പുകയുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TM സിദ്ദിഖിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ നടപടി അംഗീകരിക്കാനാവില്ലെന്ന വികാരമാണ് CPM പ്രാദേശിക നേതൃത്വങ്ങൾക്കുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ വെല്ലുവിളിച്ചു നടന്ന പ്രകടനത്തിന്റെ പേരിലാണ് TM സിദ്ദിഖ് അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള നടപടി. അച്ചടക്ക നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പെരുമ്പടപ്പ്, വെളിയങ്കോട്, എരമംഗലം ലോക്കൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പ്രാദേശിക വികാരം ജില്ലാ സെക്രട്ടറിയെ അറിയിച്ചത്. തീരുമാനവുമായി മുന്നോട്ടു പോയാൽ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിൽ പ്രതിഷേധം മറനീക്കി പുറത്തു വരുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ പാർട്ടി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി സ്ഥാനാർത്ഥിയാകാൻ കരുനീക്കങ്ങൾ നടത്തിയ P ശ്രീരാമകൃഷ്ണനെതിരെ പരാതി നൽകിയിട്ടും പാർട്ടി പരിശോധിച്ചില്ല എന്ന ആക്ഷേപവുമുണ്ട്. പെരിന്തൽമണ്ണയിലെ CPMന്റെ ജനകീയ മുഖം V ശശികുമാറിന് മങ്കടയിൽ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരുന്നു. C ദിവാകരന് നിലമ്പൂരും. ഒടുവിൽ CPM സ്വതന്ത്ര സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ മണ്ഡലത്തിൽ ചുമതലയില്ലാതിരുന്ന ഇരുവരെയും ജാഗ്രത കുറവ് ആരോപിച്ച് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ നടപടി യുക്തിസഹമല്ല എന്ന ആക്ഷേപവും നേതൃത്വത്തിനെതിരെ ഉയർന്നു. ഇതാദ്യമായല്ല CPM പ്രവർത്തകരും നേതാക്കന്മാരും അച്ചടക്ക നടപടിക്ക് വിധേയരാകുന്നതും അതിനെതിരെ പ്രതിഷേധമുയരുന്നതും. എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെയും അച്ചടക്ക വാൾ വീശാൻ CPM തീരുമാനിച്ചത് 2015 മുതലുള്ള തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പേരിലായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറാൻ CPMന് കഴിയാത്തതിനു പിന്നിൽ സംഘടനയിലെ പുഴുക്കുത്താണെന്ന നിഗമനമാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ജില്ലാ നേതൃത്വത്തോടുള്ള ആവർത്തിച്ചുള്ള അവിശ്വാസ പ്രകടനം തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉഴപ്പി, പിന്നീട് കാരണം കണ്ടുപിടിച്ച് നടപടിയെടുക്കാൻ പറഞ്ഞപ്പോഴും ഉരുണ്ടുകളിച്ചു. ഈ അവസ്ഥയിൽ വെറുതെ വിടാൻ കഴിയില്ല എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ട നടപടി തീരുമാനിച്ചത്. കേരളത്തിലാകെ ഉണ്ടായ ഇടതുപക്ഷ മുന്നേറ്റത്തിനൊപ്പം എന്തുകൊണ്ട് എറണാകുളത്തിന് മുന്നേറാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് സംസ്ഥാന നേതൃത്വം ഉയർത്തിയത്. 14 മണ്ഡലങ്ങളിൽ ജയിച്ചത് 5 മാത്രം. സിറ്റിംഗ് സീറ്റായ തൃപ്പൂണിത്തുറ, നേരത്തെ ജയിച്ചിട്ടുള്ള പെരുമ്പാവൂർ എന്നിവ ഉറപ്പായും ജയിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന നേതൃത്വവും കരുതിയത്. പിറവത്ത് ജയിക്കുമെന്ന് കരുതിയെങ്കിലും 400,000 വോട്ടിന്റെ തോൽവി വിചാരിച്ചില്ല. എറണാകുളത്തും തൃക്കാക്കരയിലും പാർട്ടി തീരുമാനിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അംഗീകരിക്കാൻ ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റികൾ തയ്യാറായില്ലെന്ന് നേതൃത്വം കണ്ടെത്തി. തൃക്കാക്കരയിലാണ് പാർട്ടിക്കാരുടെ എതിർപ്പ് കൂടുതൽ പ്രകടമായതും.